ഹായ് ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഹാരിഷ് ബുക്കോടെ ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ആർദ്ദമായ സ്വാഗതം ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി കണ്ണൂർ സർവകലാശാല അവരുടെ ഓഫീഷ്യൽ വെബ്സൈറ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് അല്ല അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ അതായത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന ഈ ഒരു വെബ്സൈറ്റിൽ അഡ്മിഷൻ ഓപ്പൺ ഫോർ യു ജി പ്രോഗ്രാംസ് ഇൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജസ് എന്നാണ് അതായത് കണ്ണൂർ കീഴിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കോളേജും എല്ലാ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്കുമുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് യു ജി അഡ്മിഷന് ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷനിലേക്ക് കിടക്കാം കണ്ണൂർ സർവകലാശാല ഏകജാലക സംവിധാനം വഴിയുള്ള ഒന്നാം വർഷ ബിരുദ പ്രവേശനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കണ്ണൂർ സർവകലാശാലയുടെ ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് അഫിലിയേറ്റഡ് കോളേജുകളിലെ യു ജി കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അധ്യയന വർഷത്തെ ഏകജാലക സംവിധാനം വഴിയുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു ജനറൽ റിസർവേഷൻ കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് സ്പോർട്സ് കോട്ട ഉൾപ്പെടെയുള്ള സീറ്റുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാവരും ഏകജാലക സംവിധാനം വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ പത്ത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അഞ്ച് മണി മുതൽ ആരംഭിക്കുന്നതും മുപ്പത്തി ഒന്നാം തീയതി ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് അവസാനിക്കുന്നതുമാണ് രജിസ്ട്രേഷൻ സംബന്ധമായ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് സ്പോർട്സ് കോട്ട എന്നീ കോട്ടകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും ആവശ്യമായ രേഖകളും സഹിതം പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളിൽ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഫീസ് നിരക്ക് സർക്കാർ എയ്ഡഡ് കോളേജുകളുടെ അപേക്ഷിച്ച് കൂടുതലാണ് വെയ്റ്റേജ് സംവരണ ആനുകൂല്യം ആവശ്യമുള്ള വിദ്യാർത്ഥികൾ പ്രസ്തുത വിവരങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് അപേക്ഷയിൽ വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ് അല്ലാത്ത പക്ഷം അഡ്മിഷൻ സമയത്ത് പ്രസ്തുത രേഖകൾ ഹാജരാക്കിയാലും മേൽപ്പറഞ്ഞ ആനുകൂല്യം ലഭിക്കുന്നതല്ല വിദ്യാർത്ഥികൾക്ക് ഇരുപത് ഓപ്ഷൻ വരെ സെലക്ട് ചെയ്യാവുന്നതാണ് കോളേജുകളെ സംബന്ധിക്കുന്ന വിവരം അതായത് ദൂരം ഹോസ്റ്റൽ സൗകര്യം മുതലായവ അതാത് കോളേജുകളുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇത് പരിശോധിച്ച ശേഷം മാത്രം കോളേജുകൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഓപ്ഷൻ കൊടുത്ത കോളേജുകളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായും പ്രവേശനം നേടേണ്ടതാണ് അല്ലാത്ത പക്ഷം തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ല പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളും കോഴ്സുകളും മാത്രം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം അപേക്ഷ പ്രിൻ്റ് ഔട്ട് കോളേജുകളിലേക്കോ സർവകലാശാലകളിലേക്കോ അയക്കേണ്ടതില്ല അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും ഫീസ് അടച്ചിൻ്റെ രസീസും പ്രവേശന സമയത്ത് അതാത് കോളേജുകളിൽ ഹാജരാക്കേണ്ടതാണ് ഇത് നോർമൽ ആയിട്ടുള്ള അഡ്മിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കമ്മ്യൂണിറ്റി മാനേജ്മെൻ്റ് സ്പോർട്സ് എന്നീ കോട്ടയുൽ പ്രവേശനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും ആവശ്യമായ രേഖകളും സഹിതം പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളിൽ അവർ മാത്രം കൊടുക്കേണ്ടതാണ് ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസ് നാനൂറ്റി ഇരുപത് രൂപയാണ് എസ് സി എസ് ടി വിഭാഗത്തിന് ഇരുന്നൂറ്റി അമ്പത് രൂപയും ഏകജാലക സംവിധാനം വഴിയുള്ള എല്ലാ ഫീസുകളും എസ് ബി ഐ ഇ പേ മുഖാന്തരം അടയ്ക്കേണ്ടതാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യൂ അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ഡി ഡി ചെക്ക് മറ്റ് ചലാനുകൾ തുടങ്ങിയവ സ്വീകരിക്കുന്നതല്ല ഫീസ് അടച്ച് ചലാൻ നിർബന്ധമായും സൂക്ഷിക്കേണ്ടതാണ് അലോട്ട്മെൻറ്റ് തീയതി കോളേജുകളുടെ അഡ്മിഷൻ എടുക്കേണ്ട തീയതി തുടങ്ങിയ അതാത് സമയങ്ങൾ സർവകലാശാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും പത്രക്കുറിപ്പിലൂടെയും അറിയിക്കുന്നതാണ് അന്വേഷണങ്ങൾക്ക് ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ലാൻഡ് ഫോൺ നമ്പറും അതുപോലെ ഒരു മൊബൈൽ നമ്പറും ഉണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റും ഇമെയിൽ ഐ ഉണ്ട് ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് പിന്നെ വേറെ കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് മാത്രം ബന്ധപ്പെടുക നിങ്ങൾ ഈ ഫോണുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് മാത്രം ബന്ധപ്പെടുക ഇമെയിലാണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം കാരണം അതിന് റിപ്ലൈ അവർ പിന്നീട് നൽകുന്നതായിരിക്കും അപ്പോൾ പ്രിയമുള്ളവർ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയാലും കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങുന്നു ഞാൻ ഹരീഷ് പൂക്കോടൻ